ം തട്ടിപ്പിനെ തുടർന്ന് കർശന നടപടികളാണ് ബാങ്കുകൾ സ്വീകരിക്കുന്നത് സമാന സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള മുൻകരുതലുകൾ എടുക്കാൻ ബ്രാഞ്ചുകൾക്ക് നിർദ്ദേശം നൽകി തട്ടിപ്പിനിരയായവർക്ക് പണം തിരിച്ചു നൽകുമെന്ന് എസ് ബി ടി ചീഫ് ജനറൽ മാനേജർ ആദികേശവൻ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു അവരുടേതായി അല്ലാത്ത കാരണമായതുകൊണ്ട് ഈ നഷ്ടപ്പെട്ട തുക തിരിച്ചു കൊടുക്കാം എന്നുള്ള ഒരു തീരുമാനം തട്ടിപ്പിന്റെ പശ്ചാത്തലത്തിൽ കേരളത്തിലെ എല്ലാ എ പരിശോധന നടത്താൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ചുമതലയുള്ള ഉദ്യോഗസ്ഥർക്ക് പരിശീലനം നൽകും ബന്ധപ്പെടാത്ത ഏതെങ്കിലും സംവിധാനങ്ങൾ എന്നുള്ള പരിശോധിച്ച് റിപ്പോർട്ട് തരാനായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അതേസമയം തട്ടിപ്പ് മാത്രമേ നടന്നിട്ടുള്ളൂ എന്നാണ് ഇതുവരെയുള്ള വിവരം ഇരുപത് പേരെ പരാതിയുമായി എത്തിയിട്ടുള്ളൂ ഇവർക്കെല്ലാം കൂടി മൂന്നര ലക്ഷത്തോളം നഷ്ടമായി തിരുവനന്തപുരത്തെ എ ടി എം തട്ടിപ്പ് ഇടപാടുകാർക്ക് മാത്രമല്ല ബാങ്കുകൾക്കും വലിയ മുന്നറിയിപ്പാണ് നൽകുന്നത് സമാന സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ബാങ്കുകൾ കൂടുതൽ മുൻകരുതലുകൾ സ്വീകരിക്കേണ്ടതുണ്ട് എസ് ബി ടി ആസ്ഥാനത്ത് നിന്നും ക്യാമറമാൻ ബോണി എംവർഗീസിനൊപ്പം രതീഷ് അനിരുദ്ധൻ മാതൃഭൂമി ന്യൂസ്